നമ്മളിപ്പോഴുള്ളത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറേ കാണുന്നു ഇവിടുത്തെ ഹലാൽ തട്ടുകട. വളരെ തുച്ഛമായ വിലയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഏതാണ്ട് ടൈപ്പുള്ള ഒരു ബിരിയാണി കൈൻഡ് ഓഫ് ഐറ്റം കിട്ടും. ഇവിടെ ചിക്കൻ ഓവർ റൈസ് എന്നാണ് പറയാ. അവിടെ നെയ്ച്ചോറില്ല, അതൊരു മഞ്ഞ കളറ് നെയ്ച്ചോറ്, അതിൻ്റെ മേലെ കുറെ ചിക്കനൊക്കെ ഇട്ട് ഒരു ചില്ലി സോസ് പിന്നെ ഒരു വൈറ്റ് സോസ് മയണീസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഭയങ്കര ടേസ്റ്റാണ്. അത് വെറും $5 ഒക്കെ ഉള്ളു. മറ്റേ ഹോട്ടലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ $10 ഒക്കെ ഒരു ഇച്ചിരി പേരുള്ള ബോക്സിന് എടുക്കണം. ഇത് വയറ് നിറച്ചുണ്ടോ? അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഇവിടുത്തെ. ഇതിപ്പോ കണ്ടോ, ഇവിടെ ചുറ്റും തട്ടുകട കണ്ടില്ലേ, ഇവിടെ ഫസ്റ്റ് ഉണ്ട്. ഇത് അടുത്തത്, അതിനപ്പുറത്തെ അതപ്പുറത്ത്. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭക്ഷണം ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഇപ്പോൾ ആദ്യത്തെ തട്ടുകടയിൽ നിന്ന് ഇപ്പോൾ തുടങ്ങുകയാണ്. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത തട്ടുകടയത്ത് എന്താ വെച്ചാൽ ട്രൈ ചെയ്യാം. കുഞ്ഞു ചെറിയ പെട്ടിക്കടയിൽ, ചെറിയ നമ്മുടെ നല്ല മുറുക്കാൻ കടയിൽ അങ്ങനെയുള്ള സൗകര്യം. അതിനകത്ത് ചിക്കൻ റൈസ്, ലാംബ് റൈസ്, കോംബോ, സകല സാധനങ്ങളുണ്ട്. നമ്മളെ പോലത്തെ ഇതുപോലെ തിന്നാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സകല സാധനങ്ങൾ ഈ ചെറിയ മുറുക്കാൻ കടയിലുണ്ട്. സോഡ വേണോ? സോഡ ചെറിയ കുട്ടികൾക്കല്ല, പല്ലൊക്കെ പോകും. തനെ ഇപ്പൊ അങ്ങോട്ട് പോയിരിക്കുകയാണ്. തനക്ക് വെജിറ്റേറിയൻ വേണം. അപ്പോ അവൾക്കുള്ള സാധനത്തിന് വേണ്ടി അപ്പുറത്തെ കടയിലേക്ക് പോയിരിക്കും. കൂട്ടത്തില് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരേ ഒരു വെജിറ്റേറിയൻ ആണ്. അപ്പൊ മോക്കളുടെ വെജിറ്റേറിയൻ ഐറ്റത്തിന് വേണ്ടി ഇപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ പറഞ്ഞതിൽ അവിടെ പിടങ്ങിയിട്ടാണുള്ളത്, ഇനി നോക്കണേ. അപ്പൊ അവള് ഫലാഫൽ ഓവർ റൈസ് എന്നൊരു സാധനം ഓർഡർ ചെയ്തു. ആ സംഭവം എന്ന് പറഞ്ഞാല് ഫലാഫൽ എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ പരിപ്പൊടി ഉണ്ടല്ലോ, അതിന്റെ വേറൊരു രൂപമാണ് ഈ ഫലാഫല്. അപ്പൊ ആ സാധനം അവിടെ ഇല്ല. അപ്പൊ അവൾക്ക് വേണ്ടി തൊട്ട് ഇപ്പുറത്തെ തട്ടുവേടിയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്തത് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം ഇരിക്കാന്. എല്ലാ സജ്ജീകരണങ്ങളും ഈ ബാഗിനകത്ത് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനൊക്കെയുള്ള സ്ഥലമൊക്കെ നേരെ ഈ പൂവിന്റെ ഒക്കെ അടുത്ത് തന്നെ ഇരിക്കാൻ കരുതി. സന കഴിക്കുന്നതാണ് ഫലാഫൽ ഓവർ റൈസ്, പരിപ്പുവട ഓവർ റൈസ്. നമ്മുടെ നാട്ടില് പരിപ്പുവട ഓവർ റൈസ്. ആപ്രയും ഈഫയും കൂടി കഴിക്കുന്നതാണ് ചിക്കൻ ഓവർ റൈസ്. അതൊരു ചില്ലി ചിക്കൻ പോലത്തെ, അത് റൈസിന്റെ മേലെ ഇട്ടിട്ടുള്ളതാണ്. അത് ഇനി അടുത്ത ഞാൻ വാങ്ങിയതാണ് ഗൈറോ. ഗൈറോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു നാന് പോലത്തെ ഒരു സാധനം. അതിനകത്ത് ചിക്കനും ഇതെല്ലാം ഇട്ടിട്ട് സാൻഡ്വിച്ച്, ഒരു തരത്തിൽ ഷവർമ തന്നെ അല്ലേ. ഷവർമ ആകുമ്പോ നല്ല നേർത്ത ഇതായിരിക്കും, നാനായിരിക്കും. എന്താ കുബൂസ്, ഒരു വേറെ ഇത് നാനാണ്. പിന്നെ അതേപോലെ ഷവർമയില് നമുക്ക് ചെറിയ പീസസ് ആയിട്ടായിരിക്കും, അതായത് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തല്ലേ. ഇതില് ചിക്കന്റെ വലിയ പീസസ് തന്നെയായിരിക്കും. ക്യാമറാമാൻ ഇപ്പം ബിസിയാണ്. ക്യാമറാമാൻ ആസ് യൂഷ്വൽ വർക്കിലാണ് ഇപ്പോൾ. അല്ല ഇത് ഇത് സത്യം പറയാലോ, നല്ല അടിപൊളി കേട്ടോ, നല്ല സ്പൈസി ഉണ്ട്. ഉപ്പയും മോളും കൂടെ ഒരു കഴിപ്പാണത്. കഴിക്കാൻ അവിടുന്ന് ഓർഡർ ചെയ്യുമ്പോ പറയാൻ മറന്നു സ്പൈസ് കുറക്കാൻ വേണ്ടിട്ടേ. പിന്നെ മൂക്കുന്ന വയലൊക്കെ വരുന്നുണ്ട് പുകയൊക്കെ. അയ്യോ, പക്ഷെ സംഭവം ഒരു രക്ഷയില്ല.
അടിപൊളി. ഈ ഫലാക്ലോവർ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. അഭിമാനം പോലും സ്പൈസിയേ അല്ല. നമ്മൾ വാങ്ങി ഇരുന്ന് കഴിക്കണ പോലെ തന്നെ ഇവിടെ ചുറ്റും ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ വാങ്ങുക കഴിക്കുക ഒക്കെ തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. അപ്പൊ ആൾക്കാർ അധികം പ്രിഫർ ചെയ്യുക ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഴിക്കാനാണ്. ഇവിടെ കൊറോണ ഒക്കെ മുമ്പായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഏതാണ്ട് എല്ലാ കൺട്രീസിൻ്റെയും തന്നെ ഇതുണ്ടായിരുന്നു, കാർട്ടുകൾ ഉണ്ടായിരുന്നു. ജപ്പാന്റെ, കൊറിയയുടെ, അങ്ങനെ എല്ലാവരുടെയും കാർട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മൂന്നെണ്ണം ഇവിടെയും പിന്നെ കുറച്ചപ്പുറത്ത് ഒരു അഞ്ചാറെണ്ണം ഒക്കെ കാണുന്നത്. അല്ല, ഇത് മുട്ടിന് ഈ കാർട്ടുകള്, ഐസ്ക്രീം ഷോപ്പുകള്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളായിരുന്നു. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. അത് മോള് ഇവിടുന്ന് എന്റെ ചോറൊക്കെ എടുത്തിട്ട് ഇതാ ഈ പ്രാവിന് കൊടുക്കുകയാണ്. ഇനി ഞാനിപ്പോ ഇരുന്നിട്ടില്ലെങ്കിൽ എന്റെ ചോറൊക്കെ പ്രാവ് തിന്ന് തീർക്കും. ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് കൊറേ പ്രാവുകൾ കൂടി വന്നിട്ടുണ്ട്. ഇപ്പാക്ക് പ്രാവിനെ പേടിയാ? ഇത് വേർഡ്സിനൊന്നും പറ്റില്ല, ഇത് എനിക്കുള്ളതാണ്. എന്നാ ശരി, കുറച്ച് കുറച്ച് ഇത് പുള്ള കൊടുക്കരുത്, കുറച്ച് അത്ര അത്ര മതി, അത്ര മതി. ഓക്കെ, ഇനി ബാക്കി ഷാപ്പാക്കാണ്. ഓക്കെ, ഓക്കെ, ഞാൻ കഴിക്കട്ടെ. ഇവിടെ കഴിപ്പ് തുടങ്ങിയപ്പോഴേക്കിനും ഈ പ്രാവുകൾ വന്നതല്ലേ, പ്രാവുകൾക്ക് കൊടുത്തു കൊടുത്തപ്പോ സാധനം നിർത്തി. എങ്ങനെയെങ്കിലും ഇത് ഫുള്ള് പ്രാവിനെ കൊണ്ട് തീറ്റിക്കാനുള്ള പരിപാടിയിലാ. അപ്പൊ നിനക്ക് വിശക്കില്ലേ ഇത് ഫുള്ള് പ്രാവിന് കൊടുത്താല്? നമ്മള് കഴിപ്പൊക്കെ കഴിഞ്ഞു, ഇവിടെ കഴിച്ചു കഴിഞ്ഞാല് ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കണം. അത് ഒരു നിയമമൊന്നുമല്ല, കേട്ട് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം വൃത്തിയാക്കി ട്രാഷ് എല്ലാം നമ്മളൊരു കവറിലാക്കി കൊണ്ടേ കളയണം. അപ്പം നമ്മൾ ഇരുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി, വൃത്തികേടാക്കിയതെല്ലാം വൃത്തിയാക്കി, പിന്നെ എല്ലാ ട്രാഷും നമ്മളൊരു കവറിൽ കിട്ടും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടുത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ട്രാഷ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് കളയാനുള്ള സ്ഥലം നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ റോട്ടിലിടുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞു തിരിഞ്ഞ് നോക്കിയാൽ തന്നെ ഉണ്ടാവും, തൊട്ടടുത്ത് തന്നെ അത് കളയാനുള്ള സ്ഥലം ഉണ്ടാവും. ട്രാഷ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്, കഴിച്ചു കഴിഞ്ഞതെല്ലാം കൊണ്ട് അതിലേക്ക് ഇടുന്നു. നമ്മൾ ഫ്രഷ് ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും, അടുത്ത തീറ്റയിലേക്ക്. അടുത്ത തീറ്റയിലേക്ക് എന്റെ ബാക്കിൽ അതാ ഉരുത്തിയാണ്ടല്ലോ തുടക്കണത്. ഇതിങ്ങനെയാണ് ഇവിടെ എല്ലാരും ഇങ്ങനെ ചെയ്യും. അപ്പൊ നമ്മള് പറയാതാ ഇടുന്ന സ്ഥലം നമ്മള് വൃത്തിയാക്കും, വൃത്തിയാക്കാതെ പോകുമ്പോ നമുക്കും ഉണ്ടാവില്ല അയ്യോ നമ്മളായി കൊളാക്കി പോയിരിക്കുകയാണ് എന്നുള്ള. ചോറ് വാങ്ങാവോ പക്ഷികൾക്ക് കൊടുക്കാന്? പക്ഷികൾക്ക് വേണ്ടിട്ട്? അപ്പൊ നിനക്ക് വേണ്ട.
അപ്പൊ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് അപ്പുറത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അടുത്ത തട്ടുകട, ഇത് ഐസ്ക്രീം തട്ടുകട. അപ്പൊ ഫുഡിന് ശേഷം ഡെസേർട്ട് കഴിക്കാനുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞങ്ങള് കൊറേയായി ഇവിടെ വന്നിട്ട് ന്യൂയോർക്ക്, അപ്പൊ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് ഇത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവിടെ വന്നിട്ട് ഈ തട്ടുകട ഫുഡ് കഴിക്കുക എന്നുള്ളത്. പിന്നെ അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പര്യടനം തീർന്നു, ഫുഡടി തീർന്നു. ഇനി അടുത്തത് ടൗണ് കാണല്, ഇനി ടൗണ് കാണലാണ്. അപ്പോ ഇനി ഇൻഷാല്ലാ നമ്മള് അടുത്ത എപ്പിസോഡ്സ് ന്യൂയോർക്ക് ടൗണ് ട്രിപ്പിന്റെ വേറെ എപ്പിസോഡ്സ് നമ്മൾ ഇടുന്നതാണ്. എല്ലാരും കാണണം ഇൻഷാല്ലാ. Give a thumbs up, press the bell button, subscribe, join me. Bye!